നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് സംസ്ഥാനത്ത് വീണ്ടും പ്രണയപ്പകയിൽ കൊലപാതകം. പാലാ സെയിന്റ് തോമസ് കോളേജിൽ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പരീക്ഷ എഴുതാനെത്തിയ കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി നിധിനാമോളാണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അടുത്തിടെ ഉണ്ടായ അകൽച്ചയാണ് തർക്കത്തിന് കാരണമായതെന്നും പ്രതി അഭിഷേക് മൊഴി നൽകി. പ്രണയം നിരസിച്ചതിനെ തുടർന്നുള്ള പകയിൽ പൊലിഞ്ഞ ജീവനുകളുടെ പട്ടികയിൽ ഒരു പേര് കൂടി. പാലാ സെന്റ് തോമസ് കോളേജിലെ അവസാന വർഷ ബിവോക് വിദ്യാർത്ഥി 22-കാരി നിധിനാമോൾ. പരീക്ഷ എഴുതി മടങ്ങും വഴിയായിരുന്നു പേപ്പർ കട്ടർ ഉപയോഗിച്ച സഹപാഠി അഭിഷേക് ബൈജു നിധിനയുടെ ജീവനെടുത്തത്. കോളേജ് ക്യാമ്പസിൽ ഇരുവരും സംസാരിച്ച് നിൽക്കവേ അപ്രതീക്ഷിതമായി അഭിഷേക് ആക്രമിക്കുകയായിരുന്നു. കൊലപാതക ശേഷവും ഭാവവ്യത്യാസമില്ലാതെ അഭിഷേക് സംഭവസ്ഥലത്ത് തുടർന്നു. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുണ്ട്, ഇവിടെ ഇത്തരം കുട്ടികളുള്ളതാണല്ലോ. അത് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിവരവും നമ്മളെ അറിയിച്ചിട്ടില്ല. അവൻ ഇവിടെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് കൂട്ടത്തിൽ വന്നവരോട് നോക്കിക്കോളാൻ പറയും, പക്ഷെ അവന് ഓടാനൊന്നും ശ്രമിച്ചൊന്നുമില്ല. അവിടെ തന്നെ ഇരിക്കുക, വളരെ കൂളായിട്ട് ഇരിക്കുക. അവനും കയ്യിൽ എന്തോ മുറിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, മുറിച്ചു വെച്ചിട്ടുണ്ട് അവൻ. നേരത്തെ ഇരുവരും പ്രണയത്തിലായിരുന്നു. പ്രണയം നിരസിച്ചതോടെയായിരുന്നു കൊലപാതകം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. നിധിനയുടെ മൃതദേഹം പാലാ മരിയൻ മെഡിക്കൽ സെന്റർ മോർച്ചറിയിലാണ്. നാളെ രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. തലയോലപ്പറമ്പിലെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷം തുറവേലിക്കുന്നിലെ ബന്ധുവീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അഭിഷേകിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. പ്രണയത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമാകുന്ന പെൺകുട്ടികളുടെ എണ്ണം നമ്മുടെ ഇടയിൽ കൂടി വരികയാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസിക നില തകർന്നു പോകാത്ത തരത്തിൽ ബോധവൽക്കരണമാണ് നമ്മുടെ യുവതിക്ക് വേണ്ടത്. ക്യാമറമാൻ ജുമേഷ് കക്കടനൊപ്പം സിജി ദിൽജിത്ത്, 24, കോട്ടയം. പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ നിധിനയെ പ്രതി അഭിഷേക് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പാലാ സെയിന്റ് തോമസ് കോളേജിൽ നടന്ന സംഭവത്തിന് ദൃക്സാക്ഷിയായ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസിന്റെ പ്രതികരണത്തിലേക്ക്. പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കിടുന്നത് കണ്ടാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ കെ ടി ജോസ് പരിസരത്തേക്ക് എത്തുന്നത്. സംഭവം നടന്ന ഞാൻ ആ ഗേറ്റിംഗ് ഡ്യൂട്ടിയിലായിരുന്നു. അന്നേരം ഇവരിവിടെ വഴക്കുണ്ടാക്കുന്നു, ഈ മാമിൻ്റെ ഡ്യൂട്ടി വെച്ച്. അപ്പോൾ അത് പറഞ്ഞു വിടാമെന്ന് കരുതി ഞാൻ വന്നാ. വന്നപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കാൻ പറഞ്ഞു വിടുന്നാൽ ഞാൻ ഇച്ചിരി സ്പീഡിൽ വന്നത്, ഞാൻ ഇച്ചിരി സാധാരണഗതിയിലാണ് വന്നത്. അതപ്പോൾ ഇവൻ ഇങ്ങനെ ഒന്ന് രണ്ട് തള്ളും ഒക്കെ കൊടുത്ത് വെച്ച് ഇവൻ കഴുത്തിന് പിടിച്ച് താഴെ കിടത്തി കുത്തി. അന്നൊരു സംഗതി പഠിച്ചത് ഞാൻ അങ്ങോട്ട് ഇച്ചിരി സ്പീഡ് കൂട്ടി. രണ്ട് പിള്ളേർ ഓടി വന്നു വെച്ചാൽ ചേട്ടാ ആ കൊച്ചിനെ അവൻ കഴുത്ത് വെട്ടിന്ന് പറഞ്ഞു. വാഹനത്തിൽ കയറ്റുമ്പോൾ നിധിനിക്ക് ജീവൻ ഉണ്ടായിരുന്നതായി ശബ്ദം കേട്ട് ഓടിയെത്തിയ ബിജു മാത്യു. ഭയങ്കരമായ ഒരു കരച്ചിൽ കേട്ട് ഞങ്ങൾ ഓടി വരികയായിരുന്നു. ഓടി വരുമ്പോഴത്തേക്ക് ഈ ഗേറ്റിൻ്റെങ്കിലും അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് ഓടി ഇങ്ങോട്ട് വരുന്നത് കാണാം. ഒപ്പം ഞങ്ങളും അപ്പോൾ ഓടി ഇവിടെ വരുന്നു. ഓടി ഇവിടെ വരുമ്പം ഇവിടെ കോളേജിൽ നിന്ന് മറ്റുള്ളവരും കുറേ കുട്ടികളും എല്ലാം ഓടി വന്നു. ഈ നിലത്ത് വീണ് കിടക്കുന്ന ഈ കുട്ടിയെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളും ഇവിടുന്ന് വന്ന വാഹനത്തിൽ കയറ്റി മരിയൻ സെന്ററിലോട്ട് കയറ്റി വിട്ടു. അപ്പം ആക്രമിച്ച യുവാവ് തൊട്ടടുത്ത സിമെന്റ് സ്ലാബിൽ അവനവിടെ വിശ്രമിക്കുന്നത് പോലെ അവിടെ ഇരിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം അഭിഷേക് യാതൊരു കൂസലമില്ലാതെ സമീപത്തെ ബെഞ്ചിൽ പോയി ഇരിക്കുകയും കയ്യിലെ രക്തം തുടച്ചു കളയുകയും ചെയ്തു. പോലീസ് എത്തിയപ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ വാഹനത്തിൽ കയറുകയും ചെയ്തു. ഇവനെ ഞാൻ നോക്കി നിന്നു, പോകുന്നുണ്ടോ ഒന്ന്. ഒരു കൂസലില്ലാതെ ആ കയ്യാലെ കയറിയിട്ടുണ്ട്. കയ്യാലെ ചോരയൊക്കെ തൂത്ത് എന്തെങ്കിലും സംസാരിച്ചോ? ഒന്നും പറഞ്ഞില്ല. അച്ഛൻ വന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലെന്ന. ന്യൂസ് ഡെസ്ക്, 24. സഹപാഠിയെ കഴുത്തറുത്തു കൊന്ന നിധിനയുടെ വേർപാടിൽ ഞെട്ടലിലാണ് തലയോലപ്പറമ്പ് വീട്ടിലെത്തിയവർ. അവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് ദുരിത ജീവിതം മറികടക്കാൻ പൊരുതിയ അമ്മയുടെയും മകളുടെയും കഥ. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് സഹപാഠിയുടെ പ്രണയപ്പകയിൽ ഇല്ലാതായത്. സുമനസ്സുകളുടെ കരുണയിലൊരുങ്ങിയ കിടപ്പാടം, അമ്മയും മകളും ഭാവി പ്രതീക്ഷകൾ പങ്കുവച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ ഇവിടെ ഇനി രോഗിയായ അമ്മ മാത്രം. നല്ല ജോലി സ്വപ്നം കണ്ട് ചേർന്ന കോഴ്സ് പൂർത്തിയാകും മുൻപ് അവളുടെ ജീവനെടുത്തതാകട്ടെ സഹപാഠിയും. അമ്മയ്ക്കു മാത്രമല്ല നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു നിധിന. നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇലക്ഷൻ സമയത്തൊക്കെ ആക്റ്റീവായിരുന്നു. പുതിയ വോട്ടറാണ്, പുതിയതായിട്ട് ഇവിടെ വോട്ട് ചേർക്കുകയൊക്കെ ചെയ്തതാണ്. ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുച്ചാണ്. നല്ല അഭിപ്രായങ്ക്, നല്ല മോളാണ്, പഠിക്കാൻ മിടിക്കുകയാണ്. അവിടെ കാര്യങ്ങളെല്ലാത്തിനും മിടിക്കുകയാണ് അവള്. വേറെ ആർക്കും ഒരു ശൈലിയോ ഇല്ല. പഠനത്തിനൊപ്പം രാഷ്ട്രീയത്തിലും അവൾ ചുവടുറപ്പിച്ചിരുന്നു. ഡിവൈഎഫ്ഐ ഉദയനാപുരം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്നു. ഒഴിവുവേളയിൽ അമ്മയ്ക്ക് താങ്ങാകാൻ പലയിടത്തും ചെറു ജോലികൾ ചെയ്തിരുന്നു. രോഗിയായ അമ്മയെ ഒറ്റയ്ക്ക് നിധിനയില്ലാത്ത വീട്ടിൽ അവളുടെ ഓർമ്മകൾക്കൊപ്പം
അബ്ദുൾ റഹീം, 24, കൊച്ചി. പ്രണയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ക്യാമ്പസുകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ലൈംഗിക അതിക്രമം തടയാനുള്ള നിയമങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നടത്തും. ഈ മാസം തന്നെ ക്ലാസുകൾ സംഘടിപ്പിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ലിംഗനീതിയെപ്പറ്റി വിശദമായ വിവരണം ഉൾപ്പെടുത്തണമെന്ന് ICC ജെൻഡർ ജസ്റ്റിസ് ഫോറങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകി. പാലക്കാട് പട്ടാമ്പിയിൽ ഭാര്യയെയും രണ്ട് മക്കളെയും ഭർത്താവ് പെരുവഴിയിൽ നിർത്തിയതായി പരാതി. യുവതിയും രണ്ടും 9 വയസ്സുള്ള കുട്ടികളും രാവിലെ മുതൽ ഭർത്താവിന്റെ വീടിന് മുറ്റത്ത് തുടരുന്നു. മേലെ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷഹീദിന്റെ വീടിന് മുന്നിലാണ് യുവതിയും കുട്ടികളും കുത്തിയിരിക്കുന്നത്. 10 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. 5 വർഷം മുൻപ് തന്നെ അറിയിക്കാതെയാണ് ഇയാൾ ഗൾഫിൽ പോയതെന്ന് യുവതി ആരോപിച്ചു. ഭർത്താവോ ബന്ധുക്കളോ വീട് തുറക്കാൻ തയ്യാറാകുന്നില്ലെന്നും യുവതി പറയുന്നു. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് പാലക്കാട് നിന്ന്. സുർജിത്ത്, രാവിലെ മുതൽ ഈ യുവതിയും കുട്ടികളും ഈ വീടിന് മുന്നിൽ അല്ലെങ്കിൽ ഈ റോഡിൽ ഇരിക്കുകയാണെന്ന് അറിയുന്നു. അതുപോലെ നമ്മൾ അറിയുന്നത് അനുസരിച്ച് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ അവസ്ഥയ്ക്കൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇപ്പോൾ? ക്രിസ്റ്റീന, ഇന്ന് രാവിലെ മുതൽ മേലെ പട്ടാമ്പിയിൽ ചിത്ര ഓടിച്ചോറത്തിന് സമീപത്തെ മുഹമ്മദ് ഷഹീദിന്റെ വീടിന് മുമ്പിലാണ് ഇത്തരത്തിൽ നാടകീയ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 10 മണി മുതലാണ് നുസ്രത്തും ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ നുസ്രത്തും രണ്ട് കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഏതാണ്ട് 5 വർഷം മുമ്പാണ് ഭാര്യയോടും ഭാര്യ വീട്ടുകാരോടും പറയാതെ ഭർത്താവ് ഗൾഫിൽ പോയി എന്നാണ് ഈ യുവതി പറയുന്നത്. പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എല്ലാ മാസവും ചിലവിന് പണം നൽകുന്നുണ്ട് ഭർത്താവ്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം നാട്ടിലെത്തി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വല്ലപ്പുഴ മട്ടായിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയും കുഞ്ഞുങ്ങളും മേലെ പട്ടാമ്പിയിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി എത്തുന്നത്. എന്നാൽ വീടിന്റെ വാതിൽ തുറക്കാൻ ഭർത്താവോ കുടുംബാംഗങ്ങളോ തയ്യാറായിട്ടില്ല. ഭർത്താവിന്റെ സഹോദരന്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. ഇദ്ദേഹവും വാതിൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഇതേ തുടർന്ന് ഏറെ നേരം ഈ സ്ത്രീ വീടിന്റെ മുമ്പിൽ കുട്ടികളുമായി നിലയുറപ്പിച്ചു. പിന്നീട് പോലീസിനെ അറിയിച്ചു. പോലീസ് നിയമപരമായി നീങ്ങാനും രേഖാമൂലം പരാതി നൽകാനുമാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ഭക്ഷണം എത്തിക്കാൻ പോലീസ് തയ്യാറായെങ്കിലും ഇവർ കഴിക്കാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഇപ്പോഴും ഈ യുവതിയും രണ്ട് കുഞ്ഞുങ്ങളും വീടിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഇവർ അവശ നിലയിൽ ആയിട്ടുണ്ട്. കുട്ടികൾ തളർന്ന് ഉറങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നാട്ടിലെ പൊതുപ്രവർത്തകർ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ, ഇത് വീട്ടുകാർ തമ്മിലുള്ള വിഷയമായതിനാൽ തന്നെ പൊതുപ്രവർത്തകർ ആരും തന്നെ ഇടപെടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള പരാതിയും ഉയർന്നുണ്ട്. അതേസമയം ഇവരെ മാറ്റാനുള്ള ഭർത്താവ് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വീടിന് പുറത്തു നിർത്തി ഭക്ഷണം പോലും കഴിക്കാതെയാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവർ അവിടെ തുടരുന്നത്. പോലീസ് നിയമ നടപടികളിലേക്ക് പോകാനാണ് ഇവരോട് ആവശ്യപ്പെട്ടത്. വിവരങ്ങൾ നൽകിയത് സുർജിത്ത് അയ്യപ്പത്താണ്, പാലക്കാട്. സംസ്ഥാനത്ത് 13,834 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 13.12% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,05,368 സാമ്പിളുകൾ പരിശോധിച്ചു. തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം, മലപ്പുറം ജില്ലകളിൽ 1,000-ലേറെ പുതിയ രോഗികളുണ്ട്. 95 മരണങ്ങൾ കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. 13,767 പേർ ഇന്ന് രോഗമുക്തി നേടി. 1,42,499 പേരാണ് കോവിഡ് ബാധിതരായ സംസ്ഥാന ചികിത്സയിലുള്ളത്. WIPR 10 മുകളിലുള്ള 745 തദ്ദേശ വാർഡുകളിൽ കർശന നിയന്ത്രണം തുടരുന്നു. ജനസംഖ്യയുടെ 92% പേർക്ക് ആദ്യ ഡോസ് വാക്സിനും 41.2% പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകിയതായി സർക്കാർ അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള 2ാംഘട്ട കേന്ദ്ര വിഹിതം അനുവദിച്ചു. 7,274.4 കോടിയാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുക. 24 സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. 5 സംസ്ഥാനങ്ങൾക്ക് നേരത്തെ വിഹിതം അനുവദിച്ചിരുന്നു. 1,550.20 കോടിയാണ് ആദ്യ ഗഡുവായി അനുവദിച്ചിരുന്നത്. സംസ്ഥാനങ്ങളുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ തുക ലഭ്യമാകും. കോഴിക്കോട് കക്കാടംപൊയിലിലെ PV അൻവർ MLA റിസോർട്ടിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്ത് നടപടി തുടങ്ങി. തടയണകൾ പൊളിച്ചു നീക്കാൻ റിസോർട്ട് അധികൃതർക്ക് കോഴിക്കോട് ജില്ലാ കളക്ടർ നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. പഞ്ചായത്ത് അധികൃതർ തടയണകൾ സന്ദർശിച്ച് പൊളിച്ചു നീക്കുന്നതിനുള്ള കാര്യങ്ങൾ വിലയിരുത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് PVR റിസോർട്ടിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ ഉടമകൾക്ക് 1 മാസത്തെ സമയമാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ അനുവദിച്ചത്. സമയപരിധി ഇന്നലെ അവസാനിച്ചിട്ടും ഉടമകൾ തടയണ പൊളിച്ചില്ല. ഉടമകൾ പൊളിച്ചു നീക്കിയില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യം ഏറ്റെടുക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. പൊളിക്കാനുള്ള ചെലവ് ഉടമകളിൽ നിന്ന് ഈടാക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. തടയണ പൊളിച്ചു നീക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് പഞ്ചായത്ത് സെക്രട്ടറി OA അൻസു പറഞ്ഞു. അടുത്ത നടപടി കളക്ടർ ഉത്തരവ്രകാരം തടയണ പൊളിച്ചു നീക്കണം എന്നാണ്. 4 തടയണ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1 തടയണ ഇപ്പോൾ വഴിയായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്.
അത് പൊളിച്ചിട്ട് അവർ അതിൻ്റെ കൾവേട്ടാക്കി എടുത്ത് വെള്ളം ഒഴുക്കി വിട്ടിട്ടുണ്ട്. ഇനി ബാക്കി മൂന്നെണ്ണമാണ് ഉള്ളത്. വെള്ളം ഇല്ലെങ്കിൽ കൂടി തലയണ പൊളിക്കണം എന്നുള്ളൊരു ഉത്തരവുള്ള കാരണം അത് പൊളിക്കേണ്ടതായിട്ട് തന്നെ വരും. തടയണകൾ പൊളിക്കാൻ നടപടിക്രമം പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലതാമസമേ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി പ്രാഥമിക ചർച്ച നടത്തണം. തുടർന്ന് പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിച്ച് കരാർ നൽകും. മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. വിദഗ്ധരുമായി ചർച്ച നടത്തിയ ശേഷം പഞ്ചായത്ത് തുടർ നടപടികൾ തീരുമാനിക്കും. സ്വാഭാവിക നീരൊഴുക്ക് തടയുന്നുവെന്ന കണ്ടെത്തലാണ് പാർക്കിലെ 4 തടയണകൾ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. തടയണയിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞിട്ടുണ്ടെന്നായിരുന്നു PVR റിസോർട്ട് ഉടമകൾ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചത്. 24 കോഴിക്കോട്. ബന്ധു നിയമന വിവാദത്തിൽ മുൻമന്ത്രി KT ജലീലിന് സുപ്രീംകോടതിയിൽ തിരിച്ചടി. ലോകായുക്ത കണ്ടെത്തലുകളും അത് ശരിവച്ച ഹൈക്കോടതി നടപടിയും റദ്ദാക്കണമെന്ന ജലീലിന്റെ ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ബന്ധുവിനെ നിയമിക്കാൻ ഒത്താശ ചെയ്ത കേസാണെന്ന നിരീക്ഷണമാണ് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ സുപ്രീംകോടതി നിലപാട് തിരിച്ചടിയല്ലെന്ന് KT ജലീലും പ്രതികരിച്ചു. മന്ത്രി എന്ന നിലയിൽ സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും നടത്തിയെന്ന ലോകായുക്ത ഉത്തരവിനെയും അത് ശരിവച്ച ഹൈക്കോടതി നടപടിയെയുമാണ് KT ജലീൽ തൻ്റെ ഹർജിയിൽ ചോദ്യം ചെയ്തത്. എന്നാൽ ജലീലിൻ്റെ ഹർജി പരിഗണിക്കാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ബന്ധുവിനെ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്തയുടെ കണ്ടെത്തലുകൾ. ബന്ധുവിൻ്റെ നിയമനത്തിന് യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയെന്നും ലോകായുക്ത പറയുന്നു. ഈ സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കാനാകില്ല. ബന്ധുവല്ലായിരുന്നുവെങ്കിൽ ജലീലിൻ്റെ വാദങ്ങൾ പരിശോധിച്ചേനെയെന്ന് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ എന്ന നിലയിൽ KT അദീബ് ചില മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിച്ചതാണ് ബന്ധു നിയമന പരാതിക്ക് പിന്നിലെന്ന് ജലീലിൻ്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ കോടതി ഹർജി തള്ളാൻ തീരുമാനിച്ചതോടെ ജലീലിൻ്റെ അഭിഭാഷകൻ ഹർജി പിൻവലിച്ചു. ലോകായുക്ത വിധി നടപ്പായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ നിലപാടെന്ന് KT ജലീൽ MLA പ്രതികരിച്ചു. പക്ഷേ ആ മേൽക്കോടതികൾ പറയുന്നത് വിധി ഓൾറെഡി നടപ്പിലായി കഴിഞ്ഞു, ഇനി അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ്. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. മോൺസൂൺ മാവുങ്കലിനെതിരെ നിയമോപദേശം തേടി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നാണ് KPCC അധ്യക്ഷൻ നിയമോപദേശം തേടിയത്. അതേസമയം വിവാദത്തിൽ കെ സുധാകരനെ തൽക്കാലം ഉന്നം വെക്കേണ്ടതില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. മോൺസൺ മാവുങ്കൽ വ്യാജ ചികിത്സ നൽകിയതിൽ കേസ് നൽകണമോ എന്ന കാര്യമാണ് കെ സുധാകരന്റെ ആലോചനയിൽ. ഇക്കാര്യത്തിൽ കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടുകയും ചെയ്തു. നിയമസഭാ സമ്മേളനം കൂടി ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിവാദം UDFനെ പ്രതിരോധത്തിലാക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് നീക്കം. അതേസമയം കെ സുധാകരനെ ഒറ്റതിരിച്ച് ആക്രമിക്കേണ്ടതില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക. KPCC അധ്യക്ഷന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വ്യക്തതയില്ലായ്മ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേസന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. പോലീസിനുണ്ടായ വീഴ്ചയടക്കം പരിശോധിച്ചു വരികയാണ്. കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. മുട്ടിൽ മരമുറി കേസിൽ പ്രതികളെ സഹായിച്ചതിന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത നടപടി മരവിപ്പിച്ചു. വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടാണ് വനംവകുപ്പ് മേധാവിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രം തിരിച്ചെടുത്താൽ മതിയെന്ന് വനംമന്ത്രി നിർദ്ദേശം നൽകി. ലക്കിടി ചെക്ക് പോസ്റ്റിലെ സെഷൻസ് ഫോറസ്റ്റ് ഓഫീസർ VS വിനേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരെ ഈട്ടിമരം കടത്തിയ ലോറി പരിശോധിക്കാതെ കടത്തിവിട്ടതിനായിരുന്നു നേരത്തെ സസ്പെൻഡ് ചെയ്തത്. ഇന്ത്യ എന്ന ആശയത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പോരാടാനാണ് കോൺഗ്രസിലെത്തിയതെന്ന് കനയ്യകുമാർ 24നോട്. താൻ വഞ്ചിച്ചെന്ന ഡി രാജയുടെ പ്രതികരണം സ്വാഭാവികമാണ്. പാർട്ടി വിട്ടാൽ നേതാക്കൾ കുറ്റപ്പെടുത്തുമെന്നും അല്ലെങ്കിൽ ആരോപണം അവരുടെ നേരെയാകുമെന്നും കനയ്യകുമാർ പറഞ്ഞു. BJP പോരാട്ടത്തിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും കനയ്യകുമാർ വ്യക്തമാക്കി. വെനെവർ യു വിൽ ലീവ് എനി പാർട്ടി, ദ ലീഡേഴ്സ് ഹാസ് ടു ഓർ ഹാവ് ടു സേ എനിത്തിങ് അഗൈൻസ്റ്റ് യു, അതർവൈസ് ദ അക്യൂസേഷൻ വിൽ ബി ഓൺ ഹിം. So I am not going to that. I am very grateful. I am thankful to CPI and all the left parties and the left sympathizers, left comrades, left cadres. Because of their love and support, I am here. So I don't have any ill will against them. We are already together in the battle, in the fight against RSS and BJP from different platform. But ideologically, politically, still we are together.